നിങ്ങൾക്ക് കഠിനമായ തലവേദന, പ്രത്യേകിച്ച് നിങ്ങളുടെ തലയുടെ ഒരു വശത്ത്, അത് വലതുവശമാകാം അല്ലെങ്കിൽ ഇടതുവശമാകാം, യൂണിലാറ്ററൽ ഡോമിനന്റ് ഹെഡേക്ക്, നിങ്ങളുടെ കഴുത്ത് ചലിപ്പിക്കുന്ന സമയത്ത് ഈ വേദനയുടെ കാഠിന്യത വളരെ അമിതമാകുകയും നിങ്ങൾക്ക് കഠിനമായ കഴുത്തു വേദനയും സിവിയർ നെക്ക് ഡിസ്ഫങ്ഷൻസും ഉണ്ടെങ്കിൽ സെർവിക്കോജെനിക് ഹെഡേക്ക് എന്നൊരു വിഷയമാകാം. എന്റെ അറിവിൽ അനേകം ക്ലിനിഷ്യൻസ് മൈഗ്രെയിൻ എന്ന് തെറ്റിദ്ധരിച്ച് മിസ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ സെർവിക്കോജെനിക് ഹെഡേക്ക് എന്ന് പറയുന്നത്. സെർവിക്കോജെനിക് ഹെഡേക്കിനെ പറ്റി അല്പം കൂടി വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം, കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ നിങ്ങൾ ഈ ചാനലിൽ നൽകുന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. സെർവിക്കോജെനിക് ഹെഡേക്ക് എന്ന് പറയുന്ന ഇറ്റ് ഇസ് എ ക്രോണിക് ഹെഡേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് മാറാത്ത തലവേദനയായിട്ടായിരിക്കും ഇത് നിങ്ങളിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. രണ്ട്, നിങ്ങളുടെ അപ്പർ സെർവിക്കൽ റീജൻ അല്ലെങ്കിൽ അറ്റ്ലാൻറ്റോ ഒക്സിപിറ്റൽ ജോയിൻറ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ കഴുത്ത് പോയി തലയോട്ടിയുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്നായിരിക്കും യൂഷ്വലി ഈ സെർവിക്കോജെനിക് ഹെഡേക്ക് തുടങ്ങുന്നത്. ഇവിടെ നിന്നും ഇത് തുടങ്ങി നിങ്ങളുടെ തലയിലും നിങ്ങളുടെ മുഖത്തും പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് കഠിനമായ വേദന അനുഭവപ്പെടുക എന്നുള്ള രീതിയിലായിരിക്കും ഇത് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ജനറൽ ഹെഡേക്കുമായിട്ട് ഇതിന് സാമ്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ഞാൻ ഇതിൻ്റെ പ്രസൻറ്റേഷൻസിനെ പറ്റി ഒരു അല്പം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സെർവിക്കോജെനിക് ഹെഡേക്ക് എന്ന പ്രശ്നവുമായി എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസ് അവർ പ്രസൻറ്റ് ചെയ്യുന്ന വളരെ ക്ലാസിക്കലായിട്ടുള്ള സിംറ്റംസ് ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് യൂണിലാറ്ററൽ ഡോമിനൻ്റ് ഹെഡേക്ക്, അല്ലെങ്കിൽ അവരുടെ തലയുടെ ഒരു വശത്ത് മാത്രം വ്യാപരിക്കുന്ന കഠിനമായ വേദന. ഈ വേദനയും ഇതിനോട് അനുബന്ധിച്ച ഡിസ്കംഫേർട്ടും അതേ വശത്തെ തോളുകളിലേക്ക് വ്യാപരിക്കുക, അത് വലതുവശമാകാം അല്ലെങ്കിൽ ഇടതുവശമാകാം, ഒരു വശം മാത്രമേ ഈ പ്രശ്നം അവർ അനുഭവിക്കുകയുള്ളൂ. എന്നാൽ എൻ്റെ അടുക്കൽ വരുന്ന വളരെ കുറച്ച് പേഷ്യൻസ് അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ആ തലയിലെ വേദനയും ഡിസ്കംഫേർട്ടും തോളുകളിലേക്ക് മാത്രമല്ല അതേ വശത്തെ കൈകളിലേക്ക് വ്യാപരിക്കുന്നു എന്നുള്ളത്. അതും എഗെയിൻ വൺ സൈഡഡ് ആണ്, രണ്ടു വശവുമല്ല. ഇതാണ് അടുത്ത ഒരു സിംറ്റമാറ്റിക് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ ആ കഠിനമായ തലവേദന അനുഭവിക്കുന്ന ആ വശത്തെ കണ്ണിന് ചുറ്റും അവർക്ക് കഠിനമായ വേദന അനുഭവപ്പെടുക. അതോടൊപ്പം തന്നെ അവർ ചുമയ്ക്കുന്ന സമയത്തും അല്ലെങ്കിൽ തുമ്മുന്ന സമയത്തും കോഫ് ആൻഡ് സ്നീസ് ചെയ്യുന്ന സമയത്ത് ഈ വേദനയുടെ അളവ് അമിതമായി വർദ്ധിക്കുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അടുത്തത് സെർവിക്കോജെനിക് ഹെഡേക്ക് നിങ്ങളിൽ വരുവാനുള്ള പ്രധാന കാരണങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ അടുക്കൽ സെർവിക്കോജെനിക് ഹെഡേക്ക് എന്നൊരു പ്രശ്നവുമായി വരുന്ന 99% ആളുകളുടെയും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അവർക്ക് വിപ്ലാഷ് ഇഞ്ചുറി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനത്തിൻ്റെ പുറകിൽ വേറെ ഒരു വാഹനം ശക്തിയായി വന്ന് ഇടിക്കുന്നത് കാരണം നിങ്ങളുടെ കഴുത്തും നിങ്ങളുടെ തലയും പെട്ടെന്ന് മുൻപോട്ട് അതിവേഗത്തിൽ ആഞ്ഞതിന് ശേഷം അതേ സ്പീഡിൽ പുറകിലേക്ക് ആയുക, അല്ലെങ്കിൽ സഡൻ ആക്സലറേഷൻ ഡീസലറേഷൻ ഇഞ്ചുറി, അത് മുഖാന്തരം ആ കഴുത്തിന് ഏൽക്കുന്ന ആഘാതം കാരണം നിങ്ങൾക്ക് ഈ സെർവിക്കോജെനിക് ഹെഡേക്ക് വരാം. വളരെ കോമൺ ആയിട്ട് ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഒന്ന്. രണ്ടാമത് നിങ്ങളുടെ കഴുത്തിൻ്റെ പേശികളിൽ ഉണ്ടാകുന്ന മസിൽ സ്ട്രെയിൻ, അത് മുഖാന്തരം സെർവിക്കോജെനിക് ഹെഡേക്ക് വരാം. മൂന്ന്, നിങ്ങളുടെ മസിൽ ഇംബാലൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിന് ചുറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ അപ്പർ ബാക്ക്, അതേപോലെ നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന മസിൽ, ഈ മൂന്ന് മസിൽ ഗ്രൂപ്പ്സിൽ ഉള്ള അത് വീക്ക്നെസ് ആകാം, അല്ലെങ്കിൽ അത് അതിൽ ഉള്ള മസിൽ സ്പാസം ആകാം, അല്ലെങ്കിൽ ടൈറ്റ്നെസ് ആകാം. ഇത് മുഖാന്തരം നിങ്ങളുടെ പോസ്റ്ററിലുള്ള ഡീവിയേഷൻസ്, ഇത് കാരണം നിങ്ങൾക്ക് സെർവിക്കോജെനിക് ഹെഡേക്ക് വരാം. ഇതാണ് കോമൺ ആയിട്ട് ഉള്ള
റീസൺ ഫോർ സെർവിക്കോജനിക് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കാരണം നിങ്ങളുടെ അപ്പർ സെർവിക്കൽ റീജിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് തലയോട്ടിയുമായി ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ രണ്ട് ജോയിൻസ്, ഒന്ന് അറ്റ്ലാന്റോ ഒക്സിപിറ്റൽ ജോയിന്റ് എന്ന് പറയും, രണ്ടാമത്തെ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് എന്ന് പറയും. ഈ രണ്ട് ജോയിൻസിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന സ്പൈനൽ നെർവ് റൂട്ട്, ആ ഭാഗത്ത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മ സംവേദന ശക്തി അത് സാധാരണയിലും അമിതമാകുകയും അത് നമ്മുടെ ശരീരത്തിൻ്റെ വേദനയെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിലുള്ള നോയ്സെസെപ്റ്റീവ് ന്യൂക്ലിയൈ എന്ന ഒരു സ്ഥലത്തേക്ക് പെയിൻ സിഗ്നൽസിനെ അമിതമായിട്ട് അയക്കുന്നത് കാരണമാണ് നിങ്ങളുടെ മുഖത്തും തലയിലും അതേപോലെ തന്നെ കഴുത്തിലും നിങ്ങൾക്ക് ഈ കഠിനമായിട്ടുള്ള വേദന പല പോയിന്റിൽ ഒരു വശത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടവരുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നത് ട്രൈജുമിനോ സെർവിക്കൽ ന്യൂക്ലിയൈ എന്ന് പറയും, നമ്മളുടെ തലച്ചോറിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ ട്രൈജുമിനോ സെർവിക്കൽ ന്യൂക്ലിയൈ ഉൾപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നെർവ് ആണ് അഞ്ചാമത്തെ ക്രാനിയൽ നെർവ്, ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഒക്കുലോമോട്ടർ, ട്രോക്ലിയർ ആൻഡ് ട്രൈജുമിനൽ. ട്രൈജുമിനൽ എന്ന് പറയുന്ന ഈ ഒരു നെർവ് അത് ഈ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കാരണമാണ്. ഈ ട്രൈജുമിനൽ നെർവിനെ പറ്റി നിങ്ങൾക്കറിയാം, അത് നമ്മളുടെ മുഖത്ത് ഉള്ള മേജർ മോട്ടർ ആൻഡ് സെൻസറി ഇന്നർവേറ്റർ ആണ് അല്ലെങ്കിൽ മേജർ മോട്ടർ ആൻഡ് സെൻസറിയെ സപ്ലൈ ചെയ്യുന്ന നെർവാണ് ഈ ട്രൈജുമിനൽ നെർവ് എന്ന് പറയുന്നത്. ഈ ട്രൈജുമിനൽ നെർവ് ഈ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കാരണമാണ് ഇതിൻ്റെ പെയിൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റാം ഹോൺ പെയിൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിൻ്റെ പുറകിൽ നിന്ന് തുടങ്ങി ഒരു ചെമ്മരിയാടിൻ്റെ കൊമ്പ് ചുരുണ്ടിരിക്കുന്നത് പോലെ അത് കഴുത്തിൻ്റെ പുറകിൽ നിന്ന് തുടങ്ങി മുഖത്തിൻ്റെ ഒരു വശം അതേപോലെ തന്നെ തലയുടെ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുവാനിട വരും. ഇതിനെപ്പറ്റി അല്പം വിശദമായിട്ടുള്ള അനാറ്റമി നമുക്കൊന്ന് നോക്കാം. സെർവിക്കൽ സ്പൈനിൻ്റെ ബേസിക് അനാറ്റമി നമുക്കൊന്ന് നോക്കാം. സെർവിക്കൽ സ്പൈനിൽ 7 വെർട്ടിബ്രാസ് ഉണ്ട്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് വെർട്ടിബ്ര, അറ്റ്ലസ് എന്ന് പറയുന്ന വെർട്ടിബ്ര, ഇത് രണ്ട്, ആക്സിസ് എന്ന് പറയുന്ന വെർട്ടിബ്ര, പിന്നെ 3, 4, 5, 6, 7. ഇങ്ങനെ 7 വെർട്ടിബ്രാസ് ചേർന്നാണ് ഈ സെർവിക്കൽ സെഗ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് അറ്റ്ലസ് എന്ന് പറയുന്ന ജോയിൻ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ അറ്റ്ലസ് നമ്മുടെ തലയോട്ടിയുമായിട്ട് പോയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതിനാണ് അറ്റ്ലാന്റോ ഒക്സിപിറ്റൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ തല മുൻപോട്ടും പുറകിലോട്ടും ചലിപ്പിക്കുന്ന സമയത്ത് ഏകദേശം 33% മൂവ്മെൻറ്റ് ഈ അറ്റ്ലാന്റോ ഒക്സിപിറ്റൽ ജോയിൻറ്റിലാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഈ ജോയിൻ്റാണ് ആക്സിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ വെർട്ടിബ്രയും ഫസ്റ്റ് വെർട്ടിബ്രയും അറ്റ്ലസും ആക്സിസും കൂടെ ചേരുന്ന രണ്ടാമത്തെ ജോയിൻ്റാണ് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻ്റ് എന്ന് പറയും. നമ്മുടെ തല വശങ്ങളിലേക്ക് തിരിക്കുന്ന സമയത്ത്, നമ്മുടെ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും നമ്മുടെ തലയെ തിരിക്കുന്ന സമയത്ത് ഏകദേശം 60% മൂവ്മെൻറ്റ് ഈ രണ്ടാമത്തെ ജോയിൻ്റ് അല്ലെങ്കിൽ ഈ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശത്തേക്കും ഈ അറ്റ്ലാന്റോ ഒക്സിപിറ്റൽ ജോയിൻറ്റിൽ നിന്നും അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റിൽ നിന്നും രണ്ട് വശത്തേക്കും ഈ സ്പൈനൽ നെർവ്സ് ഇങ്ങനെ വെളിയിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ഈ തല ഞാൻ ഈ വശത്തേക്ക് തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാം. രണ്ട് വശങ്ങളിലേക്കും ഇതേപോലെ തന്നെ നെർവ് റൂട്ട്സ് വെളിയിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഫസ്റ്റ് അറ്റ്ലാന്റോ ഒക്സിപിറ്റൽ ജോയിൻറ്റിലും അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റിലും ഉള്ള മെക്കാനിക്കൽ ഡിസ്ഫങ്ഷൻസ് കാരണമാണ് സെർവിക്കോജെനിക് ഹെഡേക്ക് നിങ്ങളിൽ വരുന്നത്. അടുത്തത് നിങ്ങൾ ഈ സെർവിക്കോജെനിക് ഹെഡേക്കിൻ്റെ പെയിൻ ഡിസ്ട്രിബ്യൂഷനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ തലവേദന യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ദേ നിങ്ങളുടെ കഴുത്ത് പോയി നിങ്ങളുടെ തലയൂട്ടിയുമായി ജോയിൻ ചെയ്യുന്ന ഈ അറ്റ്ലാന്റോ ഒക്സിപിറ്റൽ ജോയിൻറ്റ് അല്ലെങ്കിൽ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നായിരിക്കും യൂഷ്വലി തുടങ്ങുന്നത്. ഇവിടെ നിന്ന് വേദന തുടങ്ങി ഒരു ചെമ്മരിയാടിൻ്റെ കൊമ്പ് പോലെ നിങ്ങളുടെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തലയുടെ ഏതെങ്കിലും ഒരു വശത്ത്, അത് വലതുവശത്താകാം അല്ലെങ്കിൽ ഇടതുവശത്താകാം, ഒരു വശത്ത് അത് ഈ തലയുടെയും മുഖത്തിൻ്റെയും പല ഭാഗത്ത് നിങ്ങൾക്ക് കഠിനമായ വേദന, വിട്ടുമാറാത്ത തലവേദനയും അല്ലെങ്കിൽ ഈ സിംറ്റംസ് അനുഭവപ്പെടുക എന്നുള്ളതാണ് ഇതിനെ കോമൺ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അതേപോലെ ഈ സെർവിക്കോജെനിക് ഹെഡേക്ക് ഉള്ളവരിൽ അല്ലെങ്കിൽ ഇത് വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും ഉള്ളവരിൽ
ഉള്ള മസൽ ഇംബാലൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സബ് ഒക്സിപിറ്റൽ മസിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കഴുത്തിൻ്റെ ഈ അറ്റ്ലാൻഡ ഒക്സിപിറ്റൽ ജോയിൻറ്റ് ഈ വെർട്ടിബ്രാസും നിങ്ങളുടെ തലയോട്ടിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അതിനെയാണ് സബ് ഒക്സിപിറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ആ മസിൽ ഗ്രൂപ്പ്സിലുള്ള ടൈറ്റ്നസ്സും അല്ലെങ്കിൽ മസിൽ സ്പാസം കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാം, അല്ലെങ്കിൽ അത് മുഖാന്തരം നിങ്ങളുടെ ആ ഭാഗങ്ങളിലുള്ള മസിൽസിൻ്റെ ടൈറ്റ്നസ് ആണ് നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉള്ളവരിൽ വളരെ കോമൺ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കഴുത്തിൻ്റെ വശങ്ങളിൽ, ഈ രണ്ട് വശങ്ങളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ രണ്ട് വശങ്ങളിലും കാണുന്ന ലിവേറ്റർ സ്കാപ്പുല എന്ന് പറയുന്ന ഒരു മസിൽസും അതേപോലെ തന്നെ സ്കെലീനി എന്ന് പറയുന്ന രണ്ടാമത്തെ മസിൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇവിടെ കാണുന്ന സബ് ഓക്സിപിറ്റൽ മസിൽസിനെ പറ്റി പറഞ്ഞു, രണ്ട് ലിവേറ്റർ സ്കാപ്പുല രണ്ട് വശങ്ങളിലും അതേപോലെ തന്നെ സ്കെലീനി എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ്സ് രണ്ട് വശങ്ങളിലും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ C7 to T12 ഇവിടെ വരെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒറിജിൻ ചെയ്യുന്ന ട്രയാംഗുലർ ഷേപ്പിലുള്ള ട്രപീസിയസ് എന്ന് പറയുന്ന ഒരു മസിൽ ഗ്രൂപ്പും, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് കാണുന്ന പെട്രോളിസ് മേജർ ആൻഡ് പെട്രോളിസ് മൈനർ എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത്രയും മസിൽ ഗ്രൂപ്പ്സ് ഞാൻ ഒന്നുകൂടെ പറയാം, പ്രത്യേകിച്ച് ക്ലിനിഷ്യൻസ് നിങ്ങൾ മനസ്സിലാക്കണം, സബ് ഒക്സിപിറ്റൽ മസിൽ ഗ്രൂപ്പ്സ് ഇവിടെയുള്ള മസിൽ ഗ്രൂപ്പ്സ് നമ്മളുടെ വെർട്ടിബ്രയും അതേപോലെ തന്നെ തലയോട്ടിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസ്, അതേപോലെ തന്നെ നിങ്ങളുടെ കഴുത്തിൻ്റെ രണ്ട് വശത്തും കാണുന്ന ലിവേറ്റർ സ്കാപ്പുല എന്ന് പറയുന്ന മസിൽസ്, ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്ത് ദേ ഈ സ്കാപ്പുലയുടെ മീഡിയൽ ബോർഡറിൽ ഇൻസേർട്ട് ചെയ്യുന്ന മസിൽ, അതേപോലെ തന്നെയാണ് സ്കെലിനി മസിൽസ് അതായത് C3 to C7 നിന്ന് ഒറിജിൻ ചെയ്ത് നമ്മുടെ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റിബിൽ പോയി ഇൻസേർട്ട് ചെയ്യുന്ന മസിൽസ്, അതേപോലെ തന്നെ C7 to T12 ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്ത് ട്രയാംഗുലർ ഷേപ്പിൽ ഉള്ള ട്രപീസിയസ് എന്ന് പറയുന്ന മസിൽസും, നിങ്ങളുടെ ചെസ്റ്റ് അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് കാണുന്ന പെട്രോളിസ് മേജർ ആൻഡ് മൈനർ എന്ന് പറയുന്ന മസിൽസ്. അപ്പോൾ ഇത്രയും മസിൽ ഗ്രൂപ്പ്സിലുള്ള ഇംബാലൻസ് കാരണം ഈ പ്രശ്നം നിങ്ങൾക്കുണ്ടാകാം. നിങ്ങളിൽ ഈ പ്രശ്നം ഉണ്ട് എങ്കിൽ തന്നെ ഈ മസിൽസിൽ ഉള്ള ടൈറ്റ്നെസ് എഗെയിൻ ഈ പ്രശ്നം വേഴ്സ് ആക്കും. അവിടെയാണ് ഈ മസിൽസിനെ എല്ലാം പ്രോപ്പറായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ആ മസിൽ ഗ്രൂപ്പ്സ് മസിൽ ഗ്രൂപ്പ്സിലുള്ള ഇംബാലൻസിനെ ഇല്ലാതെയാക്കി നിങ്ങളുടെ പോസ്റ്ററിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് റീഹാബിലിറ്റേഷനിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വിട്ടുമാറാത്ത കഠിനമായ തലവേദനയോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അവൈൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒന്ന്, കഠിനമായിട്ടുള്ള പനി നിങ്ങൾക്കുണ്ടെങ്കിൽ, രണ്ട്, സ്കിൻ റാഷസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതേപോലെ കഠിനമായ തലവേദനയോടൊപ്പം നിങ്ങളുടെ മുഖം ഒരു വശത്തേക്ക് കോടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങളുടെ കാഴ്ച മങ്ങുന്നുണ്ടെങ്കിൽ, അതേപോലെ നിങ്ങളുടെ സംസാരം കുഴയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു വശം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു വശം നിങ്ങളുടെ കൈകാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, നിങ്ങൾക്ക് നടക്കുവാൻ കഴിയാതെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. അതേപോലെ നിങ്ങൾ ഗർഭിണിയായതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന കഠിനമായിട്ടുള്ള തലവേദന, ഗർഭത്തിന് മുൻപ് നിങ്ങൾക്ക് തലവേദന എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ഗർഭിണി ആയതിന് ശേഷം നിങ്ങൾക്ക് വിട്ടുമാറാത്ത കഠിനമായിട്ടുള്ള തലവേദനയുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ കാണണം. അതേപോലെ നിങ്ങൾ ചുമയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശാരീരികമായിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അധ്വാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുന്നുവെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ കാണേണ്ടത് ആവശ്യമാണ്. സെർവിക്കോജനിക് ഹെഡേക്കിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫിസിയോതെറപ്പിയാണ്, പ്രത്യേകിച്ച് മാനിപ്പുലേറ്റീവ് തെറപ്പിയും. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ അപ്പർ ബാക്കിലെയും അതേപോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് മസിൽസിനെയും നിങ്ങളുടെ കഴുത്തിന് ചുറ്റുമുള്ള മസിൽസിനെയും അതേപോലെ നിങ്ങളുടെ സബ് ഓക്സിപിറ്റൽ മസിൽ ഗ്രൂപ്പ്സിനെയൊക്കെ അതിനെ പ്രോപ്പർലി എക്സസൈസ് ചെയ്ത് ആ മസിൽ സ്പാസം ഒക്കെ കുറച്ച് നിങ്ങളുടെ ആ മസിൽ ഇംബാലൻസിനെയൊക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങളെ ആ പോസ്റ്ററൽ റീഎജ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റിൽ. അതേപോലെ ഇതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പിഡ്യൂറൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ്, അതേപോലെ തന്നെ സെലക്റ്റീവ് നെർവ് റൂട്ട് ബ്ലോക്സ്,
ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്, മസിൽ റിലാക്സൻസ്, ബോട്ടോക്സ് പോലെയുള്ള മെഡിക്കേഷൻസ് നിങ്ങളുടെ റീഹാബിലിറ്റേഷനെ എഫക്റ്റീവായിട്ട് മെഡിക്കലി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതേപോലെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി, നിങ്ങളുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും, അതും വളരെ എഫക്റ്റീവാണ് എന്ന് ഇതിനെപ്പറ്റി നടത്തിയ റിസർച്ചുകൾ പറയുന്നു. 6 ആഴ്ച നിങ്ങൾ ചെയ്യുന്ന ഫിസിയോതെറപ്പി എക്സസൈസ് പ്രോട്ടോകോൾ നിങ്ങളുടെ ഈ സിംറ്റംസിനെയൊക്കെ കുറച്ച് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം എഫക്റ്റീവായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും, ഈ ഒരു സെർവിക്കോജെനിക് ഹെഡേക്ക് അതിനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് നിങ്ങളിൽ ആവർത്തിച്ച് വരുന്നതിനെ തടയുകയും ചെയ്യുന്നു എന്നതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.